തായ്ലാന്റ് വെറൈറ്റി ഒരു മാങ്ങണി പഴുത്ത് നിൽക്കണ കേട്ടാ. അപ്പൊ ഇത് കട്ട് ചെയ്തിട്ടതിന്റെ റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളിപ്പോ നിൽക്കുന്നത് തായ്ലൻഡിലെ വിയറ്റ്നാമിലോ ഒന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട MS കോട്ടയിലെ വീട്ടുമുറ്റത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടില്ലേ, ചട്ടിയിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്രോ ബാഗുകളിലൊക്കെ ആയിട്ട് നിൽക്കുന്ന മാവുകളാണ് ഈ കായ്ച്ചു നിൽക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചെറിയ പ്ലാന്റിൽ തന്നെ വേണമെങ്കിൽ കൊലകുത്തി കായ്ച്ചു എന്നൊക്കെ പറയാൻ പറ്റും. കണ്ടില്ലേ, നിൽക്കുന്ന അത്രയധികം മാങ്ങകൾ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടൊക്കെ ഈ ഗ്രോ ബാഗുകളിലാണ് കാണുന്നത്, അതുപോലെ തന്നെ ചട്ടിയിലൊക്കെ ആയിട്ട്. ഇവിടെ ഈ കാണുന്നൊരു ലോകമൊന്നുമല്ല, ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പ്ലാന്റുകളുണ്ട്. പലതും ഇവിടെ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പലതും ഇതിനകത്ത് തന്നെ പലതും കായ്ച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, MS കോട്ടയിലിനോട് തന്നെ ഈ ഡ്രമ്മിലും ചട്ടിയിലൊക്കെ വെക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് നോക്കേണ്ടില്ലേ. ഈ നിൽക്കണ ഈ വണ്ണമുള്ള ഈ ഒരു മാവിലാണ് ഇവിടെ കായ്ച്ച് നിൽക്കുന്നത്. കണ്ടില്ലേ, മുകളിലേക്കൊക്കെ ക്യാമറ ഒന്നാണ്ട് പോയി കഴിഞ്ഞാൽ മുകളിൽ വരേ മാങ്ങകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇക്കാനോട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചോക്കാം. ഇക്ക എന്താണ് ഇതിൻ്റെ സീക്രട്ട്? ഇത് നമുക്ക് പല ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, ഡ്രമ്മിൽ വെച്ചാലോ അതുപോലെ പോട്ടിൽ വെച്ചാലോ മാവുകൾ കായ്ക്കില്ല എന്നുള്ളത്. അതൊരു തെറ്റായ ധാരണ മാത്രമാണ്. നമുക്ക് ഡ്രമ്മിലും പോട്ടിലും ഒക്കെ വെച്ചുകൊണ്ട് ഇതുപോലെ കുറഞ്ഞ സ്ഥലപരിമിതിയുള്ള ആളുകൾക്ക് ഇതേപോലെ മാങ്ങകൾ കായ്പ്പിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് നമ്മൾ ഈ തെളിയിച്ചിരിക്കുന്നത്. കുറഞ്ഞ സ്ഥലം മതി ഇത്തരത്തിൽ മാവുകൾ നമുക്ക് വളർത്തിയെടുക്കാൻ. എനിക്ക് ഒരു ഡൗട്ട്, അപ്പോൾ നമ്മളിപ്പോൾ ഈ മണ്ണിൽ വെക്കുന്ന മാവിന്ന് കിട്ടുന്ന മാങ്ങകളുണ്ടല്ലോ, ആ മാങ്ങൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ അത്രയും ക്വാണ്ടിറ്റിയും നമുക്ക് ഇതുപോലുള്ളതെന്ന് കിട്ടുമോ? അത് കിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ. നമുക്ക് മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ നിന്ന് മാവുകൾക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും വലിച്ചെടുത്ത് വളരാനുള്ള സാഹചര്യമുണ്ട്. ഇത് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമാണ് അതിന് ലഭിക്കുക. അതുകൊണ്ട് അതിൻ്റെ ഒരു പരിമിതിയുണ്ട്. എന്നാൽ പോലും നമുക്ക് കുറഞ്ഞ സ്ഥലമുള്ളവർക്ക്, സ്ഥലമില്ലാത്തവർക്കൊക്കെ പിന്നെ ടെറസിന് മുകളിലും ആ കുറഞ്ഞ സ്പേസിലും ഒക്കെ ഇതുപോലെ ചട്ടിലും തമ്മിലൊക്കെ വെച്ചിട്ട് കായ്പ്പിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഇതിൻ്റെ മേന്മയായിട്ട് നമ്മൾ കാണുന്നത്. ഈ കാണുന്ന തായ്ലൻഡ് മാങ്ങ ഈ മരത്തുനിന്ന് പൊട്ടിച്ചിട്ടുള്ളതാണ്, നല്ല പഴുപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇത്രയും പഴുപ്പായിട്ടില്ല ഇത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഈ മരത്തിൽ നിൽക്കുന്ന ഈ തായ്ലൻഡ് മാങ്ങ കട്ട് ചെയ്തുകൊണ്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ മാങ്ങയെ നമ്മളറിയാം, തായ്ലൻഡിലൊക്കെ ആളുകൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോകൾ നമ്മൾ കാണാറുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഇതിനെ മരത്തിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തത്. അതാ വീട് മരത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്ത മാങ്ങ വീട്, നല്ല പഴുത്ത മാങ്ങയാണ്. നമ്മളിത് നമ്മളിത് കഴിച്ചിട്ട് ഇതിന്റെ റിവ്യൂ പറയാം. പഴുപ്പ് അത്യാവശ്യമായി തുടങ്ങിക്കുന്നുണ്ടല്ലേ, നല്ല വിറ്റ് വീഴുന്നുണ്ട്. ഫൈബർ ഉണ്ട്, ഫൈബർ കണ്ടില്ലേ, കുറച്ച് ഫൈബർ ഉണ്ട്, മറ്റു പോലെയല്ല. എന്നാലും നമ്മളൊന്ന് കഴിച്ചു നോക്കാം. നമ്മളൊരു കഷ്ണം എടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ടേ, മധുരമുണ്ട്? അത്യാവശ്യം നല്ല മധുരമുണ്ട്, നല്ല മധുരമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ഉള്ളിൽ നിന്ന് ചെറിയൊരു പുളിപ്പ് വരുന്നുണ്ടോ? ഡൗട്ട്, മധുരമുണ്ട്, പുളിപ്പോട് കൂടി ഒരു മധുരം, നല്ല മധുരമുണ്ട്, പക്ഷേ ഒരു ചെറിയൊരു പുളിപ്പോട് കൂടിയുള്ള, പിന്നെ വാട്ടർ കണ്ടൻറ് കൂടുതലുണ്ട്. പക്ഷെ കഴിക്കുമ്പോ പഴുപ്പ് ഓവറായിട്ടുള്ള പോലെ തോന്നുന്നില്ല, അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ ഇവിടെ നമ്മള് നിങ്ങൾ പറഞ്ഞ പോലെ വാട്ടർ കണ്ടൻറ് നല്ല രീതിയിലല്ലേ. പക്ഷെ നമ്മളൊരു ഇന്ത്യൻ മാങ്ങനായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ അടുത്തേക്ക് ഒന്നും എത്തുന്നില്ല പറയാനുള്ള നമ്മള്. കാരണം പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, തായ്ലൻഡ് മാങ്ങയൊക്കെ ബ്യൂട്ടി ഭംഗിയിൽ മുൻപന്തിയിലാണ്, പക്ഷെ മധുരത്തിലും അതിൻ്റെ ആ ടേസ്റ്റ് ഫ്ലേവർ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാങ്ങയുടെ വളരെ പിറകിലാണ്. ചട്ടിയിലിരിക്കണ ഈ ഒരു മാവ് കണ്ടില്ലേ, കാണാൻ തന്നെ എന്തോ രസമല്ലേ, ചില്ലകളൊക്കെ വന്നിട്ട് ഇതിവിടെ ഫ്ലവർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. MS കോട്ടയിലെ വീട്ടുമുറ്റത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കംപ്ലീറ്റ് കണ്ടില്ലേ, ഗ്രോ ബാഗുകളിൽ, ചട്ടിയിൽ, ദൂരേക്ക് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നീല കളർ കണ്ടില്ലേ, ഇതൊക്കെ ഡ്രമ്മിലൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇക്ക ഇവിടെ ഇതിന്റെ കൃഷിരീതി എങ്ങനെയാണ് ഈ ഡ്രമ്മിൽ, ഗ്രോ ബാഗിൽ, ചട്ടിയിലൊക്കെ? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഡ്രമ്മിലും ചട്ടിയിലും ഒക്കെ നമുക്ക് സ്ഥലപരിമിതിയുള്ള ആളുകൾക്ക് മാവ് കൃഷി ചെയ്യാൻ വളരെ അനുയോജ്യമാണ്. അപ്പം ഇതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട മുന്നൊരുക്കം എന്ന് വെച്ചാൽ മാവിനെ ട്രെയിൻ ചെയ്ത് 2 വർഷമൊക്കെ ആയ മാവുകളെ ആയിരിക്കണം നമ്മൾ ഈ ഡ്രമ്മിലോ പോട്ടിലോ വെക്കേണ്ടത്. ചെറിയ മാവിൻ്റെ തൈകൾ എടുത്തിട്ട് ഡ്രമ്മിൽ നമ്മൾ വെച്ച് വളർത്തി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അതൊരു ആ യഥാർത്ഥ രൂപത്തിലായി വരാൻ കുറച്ച് സമയമെടുക്കും.
അപ്പൊ ഗ്രോ ബാഗുകൾ വർഷം ഒക്കെ ഗ്രോ ബാഗിൽ വളർത്തി അതിനെ ട്രെയിൻ ചെയ്ത് അതിന് മാവുകൾക്ക് നല്ലൊരു ഷേപ്പ് ഒക്കെ വെച്ചതിന് ശേഷം അത് നല്ല മാവായി എന്ന് തോന്നിയാൽ മാത്രം നമ്മൾ എടുത്തിട്ട് ഡ്രമ്മിലോ ചട്ടിയിലേക്കോ മാറ്റി വെക്കാം. അതിനുശേഷം കായ്പ്പിക്കാൻ അനുവദിച്ചാലും മതി. അതിനുശേഷം കായ്പ്പിക്കാൻ അനുവദിക്കാം. ഇതിന്റെ വളം അടിവളം ഫാസ്റ്റ് കൊടുക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്? അതാണ് വളരെ പ്രധാനമായിട്ട് നമുക്ക് പിന്നെ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും. സാധാരണ ആളുകൾ മറ്റ് ചെടികളെ പോലെ മാവിനെ പിന്നെ ഡ്രമ്മിലും പോട്ടിലൊക്കെ വെക്കുമ്പോൾ അമിതമായ വളങ്ങൾ അതിൽ, കാരണം കുറേ കാലം ഇതിൽ ഇരിക്കേണ്ടതല്ല എന്ന് കരുതി പോട്ടി മിശ്രിതങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് പിന്നെ ചാണകപ്പൊടി, അതുപോലെ കോക്കോ പിറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ബോറോണ്, പിന്നെ ഇങ്ങനെയുള്ളൊക്കെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ആയിട്ട് കൂട്ടി കുഴച്ച് ആണ് ഇതിനകത്ത് വെക്കുന്നത്. അത് നമ്മൾ ഈ പിന്നെ ഇതിൽ നനക്കുമ്പോൾ വേണ്ടത്ര ഹോളുകൾ പുറത്തേക്ക് വെള്ളം പോകാത്ത രീതികളൊക്കെ ആകുമ്പോൾ ഇതിലേക്ക് വെള്ളം കെട്ടി നിന്നിട്ട് ഇതെല്ലാം കൂടി പിന്നെ വേരുകൾ നശിക്കുകയാണ്. നമുക്കറിയില്ല, ഇതിൻ്റെ നേരിയ വേരുകളിലൂടെയാണ്, നാരായ വേരെന്ന് പറയും, അതിൻ്റെ ഏറ്റവും ചെറിയ വേരിലൂടെയാണ് വളവും വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നത്. ഈ വേരുകൾ നശിച്ചു പോവുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ പിന്നീട് മാവിൻ്റെ വളർച്ച മുരടിക്കുകയും ഇല ഉണങ്ങി അത് നശിക്കാൻ കാരണമായിത്തീരും. ഒട്ടനവധി ആളുകൾ ഇതുപോലെ മാവുകൾ കൊണ്ടുപോയത് നമ്മളെടുത്ത് കൊണ്ടുപോയിട്ട് ഉണങ്ങിപ്പോയി എന്നുള്ള പരാതികൾ പറയാറുണ്ട്. അപ്പോൾ നമ്മളത് പരിശോധിക്കുമ്പോൾ അമിതമായ വളപ്രയോഗമാണ് ഇതിന് കാരണമായിട്ട് കണ്ടെത്തുന്നത്. മണ്ണിലാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരില്ല? ഇല്ല, മണ്ണിലാകുമ്പോൾ നമുക്ക് ഈ പ്രശ്നം വരുന്നില്ല. കാരണം അത് പിന്നെ ഭൂമിയിലേക്ക് ഓവർ വരുന്ന വളവ് ഇതൊക്കെ അല്ലെങ്കിൽ ലയിച്ചു പോകും മണ്ണിൽ. അതുപോലെ ചട്ടിയിലേ, ചട്ടിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെയാണ് ഈ പിന്നെ ഇതിൻ്റെ പിന്നെ വേസ്റ്റും വളവും ഒക്കെ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വേര് അഴുകിയിട്ടാണ് കൂടുതലും മാവുകൾ നശിച്ചു പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിന്റെ നമ്മൾ നന കൂടുതലോ, അല്ലെങ്കിൽ കാരണം വെള്ളം പെട്ടെന്ന് വാർന്നു പോകണമെന്നില്ലല്ലേ, എങ്ങനെ അതിന്റെ നന കാര്യങ്ങളൊക്കെ? മാവ് എപ്പോഴും വെള്ളം ഇഷ്ടപ്പെടാത്ത, എന്നാൽ വെള്ളം വേണം, എന്നാൽ കൂടുതൽ വെള്ളം ഇഷ്ടപ്പെടാത്ത ഒരു പിന്നെ ഇതാണ് വെച്ചാൽ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ചെടിയാണ് മാവ്. അപ്പൊ ആ മാവിന് കൂടുതൽ വെള്ളം ഇഷ്ടമില്ല, എന്നാലും വെള്ളം അതിന് അത്യാവശ്യമാണ്. ആ രീതിയിൽ നമ്മൾ ആ മാവിനെ കാണുക, എപ്പോഴും അമിതമായ വെള്ളം കൊടുക്കാതിരിക്കുക, ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുക. വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. പിന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുന്നോട്ടുള്ളതിൽ വളപ്രയോഗം കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മുകളിൽ വളം കൊടുത്താൽ മതി. അതിപ്പോ നമുക്ക് ലിക്വിഡ് രൂപത്തിലോ അല്ലെങ്കിൽ പിന്നെ മറ്റ് ഇതിലൊക്കെ നമുക്ക് ഇതിന്റെ മുകളിലാണ് നമുക്ക് വളം കൊടുക്കേണ്ടത്. മുകളിൽ വളം കൊടുക്കുമ്പോൾ നമുക്കറിയാം അത് വെള്ളം ഒഴിക്കുമ്പോൾ അത് അടിയിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോകും. അപ്പോൾ വേരിന് ആവശ്യമായ വളങ്ങൾ കിട്ടും. അപ്പോൾ കൂടുതലും മാവുകൾക്ക് കേട് സംഭവിക്കില്ല. ഇക്ക ഡ്രമ്മിൽ ചട്ടിയിലൊക്കെ നമ്മൾ പ്ലാന്റേഷൻ നടത്തുന്ന സമയത്ത് അടിവളം എന്തൊക്കെയാണ് കൊടുക്കുന്നത്? മുമ്പ് ഞാൻ കാലിവളം, അതുമാതിരി കോക്കോ പിറ്റ്, പിന്നെ അതുപോലെ തന്നെ ബോറോണ് ഒക്കെ ഞാൻ അടിവളമായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിരുന്നു മണ്ണിലാണ്ട് മിക്സ് ചെയ്തിട്ട്. പക്ഷെ അത് എനിക്ക് അത്ര നല്ലതല്ലാന്ന് തോന്നിയതിന് ശേഷം ഇപ്പൊ ഒരു വളവ് ഞാൻ മിക്സ് ചെയ്യുന്നില്ല, വെറും ആ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണിലാണ് മാവ് വെക്കുന്നത്. കോക്കോ പിറ്റ് ഒന്നും ഇടുന്നില്ല. എന്നതിന് ശേഷം ആവശ്യമുള്ള വളങ്ങള് മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. മുകളിൽ പിന്നീട് ഇട്ട് കൊടുക്കുക, പിന്നീട് ഇട്ട് കൊടുക്കുക. ആ ഒരു രീതിയാണ് ഇപ്പൊ ഞാൻ ഏറ്റവും എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. ആ രീതിയാണ് ഇപ്പൊ അവലംബിച്ച് കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മള് ഈ ഗ്രോ ബാഗുകളിൽ നിന്ന് നേരിട്ട് ചട്ടിയിലേക്കോ ഡ്രമ്മിലേക്കോ ഇത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേര് പിടിക്കാനും മാവ് ഗ്രോത്തിലെത്താനും ടൈമിംഗ് ഉണ്ടാവോ? ഇല്ല ഇല്ല, അങ്ങനെ ഒരു ടൈമിംഗ് ഒന്നുമില്ല. അത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാ പോലെ തന്നെ അത് ഒരു 3 മാസം കൊണ്ട് വീണ്ടും അത് പിന്നെ തളിരൊക്കെ വന്ന് നല്ല രീതിയിൽ വളർന്നു പോകും. പിന്നെ നമ്മളിതിന്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് തുടങ്ങല്, ആദ്യമായിട്ട് നമ്മളൊരു മാവിന്റെ വളർച്ചാ കാലഘട്ടത്തില് അതിന്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനാണ് ട്രെയിൻ ചെയ്യാന്ന് പറയാം. ഇപ്പൊ ഏകദേശം നമുക്ക് ഒരു 60 സെന്റി 65 സെന്റി ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് 3 ശാഖകളെ വളരാനായിട്ട് അനുവദിക്കാം. എന്നതിന് ശേഷം പിന്നെ ഒരു 30-35 ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ബ്രാഞ്ചസുകൾ ഉണ്ടാക്കാം. അങ്ങനെ ഒരു മാവിന് ഒരു ഷേപ്പ്, ഒരു രൂപം ഉണ്ടാക്കുന്നതിനെയാണ് ട്രെയിനിങ് ചെയ്യാന്ന് പറയാം. ഇങ്ങനെ ട്രെയിനിങ് ചെയ്ത മാവുകളെയാണ് ഡ്രമ്മിലോ പോട്ടിലോ വെക്കേണ്ടത്. സാധാരണ ഒരു മാവ് എടുത്ത് നമ്മൾ ഡ്രമ്മിലോ പോട്ടിലോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരാൻ ടെൻഡൻസി ഉള്ള മാവാണെങ്കിൽ അത് വളർന്നു പോകും. പിന്നെ അതിനൊരു ഷേപ്പ് ഉണ്ടാവില്ല, കാണാനുള്ളൊരു ഭംഗി ഉണ്ടാവില്ല. നമുക്ക് ഒരു ഡ്രമ്മിലോ പോട്ടിലോ വെച്ചിരിക്കുന്ന മാവിന് മാങ്ങയും അതിൽ നിറയണം, അത് കാണാനുള്ളൊരു ഭംഗിയും വേണം. അപ്പോഴാണ് മാങ്ങ കായ്ച്ചു നിൽക്കുമ്പോൾ ആ മാവ് കാണാനായിട്ടുള്ള ഒരു ഭംഗി ഉണ്ടാവും. ഇങ്ങനെ മാവ് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ വളരാനുള്ള മാവിൻ്റെ ടെൻഡൻസിയെ കുറക്കുക എന്നുള്ളതാണ്. വളരാനുള്ള ടെൻഡൻസി കുറക്കുമ്പോൾ മാവിന് കായ്ക്കാനുള്ള, അത് പുഷ്പിക്കാനുള്ള ടെൻഡൻസി കൂടുകയും അങ്ങനെ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. അതാണ് ഒരു പിന്നെ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം. കാരണം മാവിന് വളർച്ചയെ മുരടിപ്പിക്കുക, പിന്നെ അപ്പം മാവ് കായ്ക്കാനായിട്ട് ശ്രമിക്കും. അതാണ് നമുക്ക് ഈ രീതി കൊണ്ട്
ഏറ്റവും അനുയോജ്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ മണ്ണിൽ നമ്മൾ നേരിട്ട് വെക്കണക്കായും കൂടുതൽ റിസൾട്ട് പെട്ടെന്ന് കായ്ക്കല്. ഒരു മാവ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മണ്ണിൽ നിന്ന് എല്ലാ മൂലകങ്ങളും, പ്രത്യേകിച്ച് നൈട്രജൻ പോലുള്ള മൂലകങ്ങളൊക്കെ വലിച്ചെടുത്തത് വളരാനായിട്ട് ശ്രമിക്കും. അപ്പൊ മാവ് വളർന്നുകൊണ്ടിരിക്കുമ്പോ പിന്നെ കായ്ക്കാനുള്ള ഒരു താല്പര്യം ആ മാവിന് ഉണ്ടാവില്ല, ആ ടെൻഡൻസി വരില്ല. അതേസമയം ഒരു മാവിന്റെ വളർച്ചയെ ക്രമീകരിക്കുക അഥവാ ഇതിന് സ്ട്രെസ് അനുഭവപ്പെടുകയാണെങ്കിൽ മാവ് പെട്ടെന്ന് കായ്ക്കും എന്നുള്ളതാണ്. ഡ്രമ്മിലും പോട്ടിലും ഗ്രോ ബാഗിലൊക്കെ മാവ് കായ്ച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് കാണാൻ, ഇത്തരത്തിൽ മാവുകൾ കായ്ക്കാനുള്ള കാരണം അതാണ്. നമുക്കിപ്പോ എല്ലാ എന്താണ് മാവ് വെറൈറ്റികളും ഇതുപോലെ ചെയ്യാൻ പറ്റൂലല്ലോ. ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ഹൈബ്രിഡ് ഇനങ്ങൾ അതുപോലെ തന്നെ വളരാനുള്ള ടെൻഡൻസി കുറഞ്ഞ മാവുകളൊക്കെയാണ് ഈ ഒരു തരത്തിൽ നമുക്ക്, അതുപോലെ അൾട്രാ ഡെൻസിറ്റി പോലുള്ള കൃഷി രീതികൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നമ്മളെ ഈ നാടൻ മാവുകളൊക്കെ എടുത്തു കൊടുക്കുകയാണ് നമ്മൾ ഡ്രമ്മിലോ പോട്ടിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് ആ വളരാനുള്ള ഇതാണ് കാണിക്കുക. അപ്പം അത് ആ ഒരു സ്വഭാവം അത് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഇന്നിപ്പോൾ കുറേ ഇനം മാവുകൾ, പിന്നെ ബെഡും ഗ്രാഫ്റ്റും ചെയ്ത് അതുപോലെ ഹൈബ്രിഡുകൾ ഇനങ്ങളും നമ്മളെ മുന്നിലുണ്ട്. അപ്പൊ അത്തരം മാവുകളെ നമ്മൾ ഇത്തരത്തിൽ കായ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മള് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഡ്രമ്മില് ഗ്രോ ബാഗുകളിലൊക്കെ പ്ലാന്റേഷൻ നടത്തിയതും അതുപോലെ തന്നെ ഒരു തായ്ലാന്റ് വെറൈറ്റി നമ്മൾ കട്ട് ചെയ്തിട്ട് റിവ്യൂ ചെയ്ത സംഭവം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതലായിട്ട് ഇതിലറിയണം തന്നെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ആ വിഷയം കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടത്. ബൈ.